നമസ്തേ കൂട്ടുകാരെ, അഞ്ചാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ കാലം പ്രയോജനപ്രദമാക്കിയോ? മിടുക്കന്മാർക്കും മിടുക്കികൾക്കും വിജയാശംസകൾ. നട്ട കൃഷിയൊക്കെ പരിപാലിക്കുന്നുണ്ടോ? മഴയായതിനാൽ വെള്ളമടിക്കേണ്ട കാര്യമേയില്ല. മഴയൊക്കെ മാറി മാനം തെളിയുമ്പോൾ ഏത് കാലമാണ് വരിക? ഓണക്കാലം വരും. ഓണം വരുന്നതിന് മുൻപ് ഏത് മാസമാണെന്നറിയാമോ? എല്ലാവർക്കും അറിയാം, കർക്കിടകം. കർക്കിടകം പൊതുവെ പഞ്ഞമാസം എന്നാണ് മുതിർന്നവർ പറയുക, കേട്ടിട്ടില്ലേ? ഈ മാസത്തെ ദുർഘടം അകറ്റാൻ എല്ലാവരും വീട്ടിൽ എന്താ വായിക്കുക? രാമായണം വായിക്കും. രാമായണ കഥ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രാമായണ മാസം ഓരോ ദിവസം ഓരോ കഥ സ്കൂളിൽ അസംബ്ലിയിൽ കേട്ടതോർക്കുന്നുണ്ടോ? എന്നാലേ അതിലൊരു കഥയുടെ വീഡിയോ കാണാം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാവാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമിടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുവാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ. ഉരഗങ്ങളെപ്പോലെ മൈഥിലെ മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദവർണോജനേത്രൻ മുൻപിൽ സത്രപം വിനീതയായി. വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചീടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കൻ നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചീ.
ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിസ്യന്ദനൻ. താനുമിനി സന്ദേഹമില്ല പുറപ്പെടുക നുര ചെയ്തു. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്ദനൻ. താനുമിനി സന്ദേഹം. സീതാ സ്വയംവരമാണ് നാം കണ്ടത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ഡത്തിൽ ഉൾപ്പെട്ടതാണ് സീതാ സ്വയംവരം. ഈ കാവ്യം രചിച്ചത് ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ ചിത്രം നമുക്കൊന്ന് കാണാം. ചില സന്ദർഭങ്ങളിൽ സംസ്കൃതത്തിൻ്റെ ശൈലിയും പ്രയോഗരീതിയും പിന്തുടർന്നിട്ടുണ്ട് ഈ കാവ്യത്തിൽ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായും എഴുത്തച്ഛനെ അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ പാഠം സീതാ സ്വയംവരം. ഇതിലെ വരികളൊന്ന് കേട്ടു നോക്കിയാലോ. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാവർക്കും കാവ്യം ഇഷ്ടമായോ? ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പഠിക്കണം. അതോടൊപ്പം പുസ്തകം നോക്കി പാടി പഠിക്കണം കേട്ടോ കൂട്ടുകാരെ. ഇനി നാല് വരികൾ ഒന്നുകൂടി കേട്ടാലോ. വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാർ മിഥിലയിലെത്തി. അവിടെ സീതാസ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. ചന്ദ്രശേഖരനാരാ? ശിവൻ. ശൈവചാപമാണ് അവിടെ അലങ്കരിച്ചു വച്ചിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിൽ ആനന്ദമുണ്ടായി. ആനന്ദമെന്താ? സന്തോഷം. വന്ദിച്ചിടിനാൻ, അവൻ വന്ദിച്ചു. ചാപം വില്ല്, ശൈവചാപം എന്ന് പറഞ്ഞാൽ ശിവൻ നൽകിയ വില്ലെന്നാണ് അർത്ഥം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. അതായത് ശൈവചാപം കണ്ട് രാമചന്ദ്രന് ആനന്ദമുണ്ടായി. അദ്ദേഹം വില്ലിനെ വന്ദിച്ചു. ഇനി ബാക്കി നോക്കാം. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതും ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നു കൂടിയിടുമല്ലോ. നോക്കൂ, എല്ലാമാകുന്നതും എന്ന് തുടങ്ങുന്ന പദങ്ങളുടെ മുന്നിൽ ചിഹ്നം കണ്ടോ? ആ ചിഹ്നത്തിൻ്റെ പേരാണ് ഉദ്ധരണി. ഉദ്ധരണി ഉപയോഗിക്കുന്നത് ആരുടെയെങ്കിലും സംഭാഷണത്തെ ഉദ്ധരിക്കുമ്പോൾ മാത്രമാണ്. ഇതുപോലെ ഉദ്ധരണി ഈ കവിതയിൽ വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഒന്ന് നോക്കൂ. ശ്രീരാമൻ വിശ്വാമിത്രനോട് അനുവാദം ചോദിക്കുകയാണ്. വില്ലെടുക്കാമോ, കുലച്ചീടാമോ, വലിക്കാമോ ചൊല്ലുക, അല്ലയോ ഗുരു പറയുക. ശ്രീരാമൻ വിശ്വാമിത്രനോട് എന്താണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു നോക്കൂ. വില്ലെടുക്കാമോ, കുലച്ചീടാമോ, വലിക്കാമോ എന്നാണ് ശ്രീരാമൻ വിശ്വാമിത്രനോട്
പറഞ്ഞത്. ഇത് കേട്ട് വിശ്വാമിത്രൻ ചൊല്ലിനാൻ ചൊല്ലിനാൻ, അവൻ ചൊല്ലി, അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? എല്ലാ മാമാകുന്നതും ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. അല്ലയോ രാമ, നിനക്കതിന് തീർച്ചയായും കഴിയും, മടിക്കാതെ ചെയ്തോളൂ. വില്ലു കുലച്ചാൽ മംഗളം, അതായത് നല്ലതേ വരൂ, കല്യാണമുണ്ടാകും, സന്തോഷം വന്നു ചേരും. മനസ്സിലായോ? ഈ വരികൾ ആരുടേതാണ്? അതെ, വിശ്വാമിത്രനാണ് ഇങ്ങനെ പറഞ്ഞത്. എല്ലാ മാമാകുന്നതും ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. ഒരിക്കൽ കൂടി വരികൾ നമുക്ക് ആസ്വദിക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ, വരികൾ ആസ്വദിച്ചല്ലോ. ഇനി നിങ്ങൾ ഈ വരികളുടെ ആശയം ഒന്നെഴുതി നോക്കൂ. 6 വരികളുടെ ആശയം എഴുതുക. പുതിയ പദങ്ങളുടെ അർത്ഥം എഴുതാൻ ശ്രമിക്കുക. പഠിച്ച വരികൾ പാടാനും എഴുതാനും ശ്രമിക്കുക. നന്നായി പാടി പഠിക്കുക. ആശയം മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ബാക്കി വരികൾ അടുത്ത ക്ലാസ്സിൽ. നമസ്തേ.